Hi friends, welcome to Nidhiyas Foods. In this recipe, soft and creamy bread custard pudding. There are many ingredients that are ready for you. There is a pudding. Please subscribe to my channel. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അതിന്റെ അരികൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഒരു ബ്രെഡ് 4 പീസ് ആക്കി മുറിച്ച് വെക്കാം ഇപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇവിടെ ചെറിയ പീസസ് ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാവാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ് ചൂടായി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരുന്ന ബ്രെഡിന്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും മറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോ എല്ലാ ബ്രെഡ് സ്ലൈസും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് ഒരു അര കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നല്ലതുപോലെ തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പ പാൽ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ കസ്റ്റാർഡ് കട്ട് പിടിച്ചു പോകും കേട്ടോ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ ദേ ഈ പരിവാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കസ്റ്റാർഡ് സെറ്റ് ചെയ്യാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ബ്രെഡ് സ്ലൈസ് നിരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് പകുതി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ലെവലാക്കി കൊടുക്കാം ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയിരിക്കുന്ന ബ്രെഡ് സ്ലൈസും കൂടി വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് ലെവലായി കിട്ടും ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ ചെയ്യാം ഞാനിവിടെ കുറച്ച് കാഷ്യൂസും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇതിൻ്റെ മുകളിൽ എല്ലാ വശത്തുമായിട്ട് സ്പ്രെഡ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ബദാം വച്ചിട്ട് ഞാൻ ഇവിടെ ഒരു പൂവിൻ്റെ ഡിസൈനും കൂടി ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം ഇതിനിയൊന്ന് സെറ്റ് ആവാനായിട്ട് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ നമ്മുടെ ബ്രെഡ് കസ്റ്റാർഡ് പുഡിങ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണിത് ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് വേഗം തയ്യാറാക്കി എളുപ്പത്തിൽ കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്